നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ ഞാൻ അഖിൽ കറണ്ട് അഫേഴ്സ് സീരീസിൽ രണ്ടായിരത്തി ഇരുപതിലെ സെലക്റ്റഡ് പോയിൻസുകൾ നമ്മൾ പന്ത്രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അതിന് ബേസ്ഡുള്ള എക്സാംസ് നമ്മൾ ഈ വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് പഠിച്ചത് സ്പെഷ്യലി പി എസ് സി ബുള്ളറ്റിനാണ് പ്രാധാന്യം കൊടുത്തത് ഇതുകൂടാതെ കേരളം ഇന്ത്യ ലോകം ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും സെലക്ട് ചെയ്തുള്ള പോയിന്റ്സ് രണ്ടായിരത്തി ഇരുപത് പഠിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണെങ്കിൽ ജനുവരി മുതൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ന്യൂസ് പേപ്പർ ഇങ്ങനെ എല്ലാ സോഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ മാസം അഞ്ചും ആറും ക്ലാസ്സുകളായിട്ടാണ് പഠിച്ചു പോകുന്നത് അതുകൊണ്ട് അതിലിനി അഡീഷണൽ ആയിട്ടൊന്നും പഠിക്കാനില്ല പിന്നെ സെപ്പറേറ്റ് നമുക്ക് ടോപ്പിക് വൈസ് സ്പോർട്സ് ആർട്സ് അങ്ങനെയൊക്കെ എടുത്ത് പഠിക്കാനുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല സെലക്റ്റഡായിട്ടുള്ള കുറേ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പഠിക്കുന്ന നന്നായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ അത് ഈസിയായിട്ട് മാറും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സൺഡേയ്സിലും നൂറ് മാർഗിൻ്റെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എക്സാമോട് ലിങ്ക് ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ് നിലവിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓഗസ്റ്റ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എക്സാം അപ്പോൾ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എക്സാം ലിങ്ക് കയറി നമ്മുടെ പി എസ് സി ചലഞ്ചർന്ന കോഡ് യൂസ് ചെയ്താൽ ഫ്രീ ആയിട്ട് എക്സാം അൺലോക്ക് ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കും അതേപോലെ എൽ ഡി സി പരീക്ഷയുടെ മോഡൽ എക്സാമും സെയിം ഡേറ്റ്സ് ആണ് സൺഡേയ്സിലാണ് രാത്രി എട്ട് പി എമ്മിനാണ് എൽ ടി സി പരീക്ഷയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് എക്സാമും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും പി എസ് സി ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്ത് എക്സാം അൺലോക്ക് ചെയ്യുക ഈ എക്സാമുകളെ സംബന്ധിച്ച് ഈ രണ്ട് എക്സാമുകളിലും ഒന്നാം സ്ഥാനത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു വർഷത്തെ അണക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കുന്നതാണ് അതേപോലെ രണ്ട് മുതൽ അഞ്ച് റാങ്കിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം കൂടി ഒരു വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ് ആറ് മുതൽ പത്ത് റാങ്കിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് ശതമാനം കൂടി ഒരു വർഷത്തെ എൺ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ എൺ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസിനെ ബേസിനുള്ള എക്സാംസ് ആണ് ഇത് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ എക്സാമുകൾ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ പി എസ് സി ചലഞ്ചർ എന്ന കോഡ് യൂസ് ചെയ്താൽ മതി എക്സാമിന്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനീഴ്സ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡീസപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിനാണിത് നിലവിൽ വന്നത് ഇപ്പൊ ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് എന്താണ് മെഡീസെപ്പ് എന്നാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എന്താണ് മെഡീസപ്പ് നെക്സ്റ്റ് ശ്രദ്ധിച്ചോണം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം കാട്ടാക്കടയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം എന്ന് ചോദിച്ചാൽ ഏതാണ് കാട്ടാക്കടയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം പഠിക്കേണ്ട പോയിന്റ് ആണ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പ്രശ്നമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം ഏതാണ് കാട്ടാക്കട നെക്സ്റ്റ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഇതൊക്കെ ഓൾറെഡി കറണ്ട് അഫേഴ്സിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ജസ്റ്റിസ് എസ് ഗോപിനാഥ് കമ്മീഷൻ ജസ്റ്റിസ് എസ് ഗോപിനാഥ് കമ്മീഷനാണ് ആണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഇത് കറണ്ട് അഫേഴ്സിൽ ചോദിച്ചു പോയ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് മാലാഖ ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണെന്ത് മാലാഘട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതി എന്താണ് മാലാഖ മാലാഘട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണെന്ത് മാലാഖ വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് പുറത്തിറക്കിയ വീഡിയോ കോൺഫറൻസ് ആപ്പിന്റെ പേര് ബിഗ് ബ്ലൂ ബട്ടൺ നമ്മൾ കൈറ്റ് ഒക്കെ നേരത്തെ പഠിച്ചിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡെവലപ്പ് ചെയ്യുന്ന ഉദ്ദേശത്തോട് ആരംഭിച്ച പ്ലാറ്റ്ഫോം ആയിരുന്നു കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് പുറത്തിറക്കിയ വീഡിയോ കോൺഫറൻസ് ആപ്പിന്റെ പേരാണെന്ത് ബിഗ് ബ്ലൂ ബട്ടൺ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് പുറത്തിറക്കിയ വീഡിയോ കോൺഫറൻസ് ആപ്പ് എന്താണ് ബിഗ് ബ്ലൂ ബട്ടൺ നെക്സ്റ്റ് ഡിഗ്രി പി ജി തത്വല്യ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിജയാമൃതം ഡിഗ്രി പി ജി തത്വല്യ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് വിജയാമൃതം പഠിക്കുക ഡിഗ്രി പി ജി തത്വലയ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത് വിജയാമൃതം പഠിക്കുക ഡിഗ്രി പി ജി തത്യുല്യ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് വിജയാമൃതം വീണ്ടും വിഷവിമുക്ത പച്ചക്കറി വ്യാപിക്കുന്നതിനു വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി ഇമ്പോർട്ടൻ്റ് ആണ് വിഷരഹിത പച്ചക്കറി അതാണ് ലക്ഷ്യം വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് എന്താണ് ജീവനി പഠിക്ക വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി നെക്സ്റ്റ് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കിയ പുനരധിവാസ പദ്ധതി പുനർഗേഹം ഇതും പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ച പ്രശ്നമാണ് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കിയ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് എന്താണ് പുനർഗേഹം എന്നാണ് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കിയ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് എന്ത് പുനർഗേഹം വീണ്ടും പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ സ്റ്റേഷനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പ്രിവാൻട്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് പഠിച്ചോണം ഇന്ത്യയിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗോഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഗോഹത്തി റെയിൽവേ സ്റ്റേഷനാണ് അതൊന്ന് ഓർത്തു വെച്ചോണം അപ്പോൾ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ സ്റ്റേഷനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ് പരിസ്ഥിതി സൗഹൃദ റെയിൽവേ സ്റ്റേഷനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വീണ്ടും ഓൾറെഡി ചോദിച്ച പ്രശ്നമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ വിള ഇൻഷുറൻസ് ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ഇല്ല എന്ന് ചോദിച്ചാൽ ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല നെക്സ്റ്റ് വി പി സത്യൻ സ്മാരകം സ്ഥാപിതമാകുന്ന ഇവിടെ മുൻ ഫുട്ബോൾ താരമായ വി പി സത്യൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥാപിതമാകുന്നത് തലശ്ശേരിയിലാണ് വി പി സത്യൻ സ്മാരകം സ്ഥാപിതമാകുന്ന എവിടെ ചോദിച്ചെവിടെയാണ് തലശ്ശേരിയിലാണ് വി പി സത്യൻ സ്മാരകം സ്ഥാപിതമാകുന്നത് വീണ്ടും ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ട് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം എന്ന റെക്കോർഡ് ഏത് സംസ്ഥാനത്തിനാണ് കേരളത്തിനാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം നെക്സ്റ്റ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് ജി വിരാജ സ്പോർട്സ് സ്കൂൾ ട്രിവാൻഡ്രമാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണ് ജീവി രാജ സ്പോർട്സ് സ്കൂൾ ട്രിവാൻഡ്രം കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ കേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം എന്ന് ചോദിച്ചാൽ ഏതാണ് ജീവി രാജ സ്പോർട്സ് സ്കൂൾ ട്രിവാൻഡ്രം ആണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ കേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണ് ജീവി രാജ സ്പോർട്സ് സ്കൂൾ ട്രിവാൻഡ്രം നെക്സ്റ്റ് കേരളത്തിൽ ഒ എൻ ബി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ല കേരളത്തിൽ ഒ എൻ ബി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല എന്ന് ചോദിച്ചതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഒ എൻ വി സ്മൃതി കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല വീണ്ടും സൈറ്റായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുത്തത് കൊച്ചിയാണ് സതീശണം ഒരു ട്രാവലിംഗ് സൈറ്റ് ആണ് ട്രിപ്പ് അഡ്വൈസർ ടൂ തൗസൻഡ് ട്വന്റി ഇതിന്റെ ലോ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാരമായി തെരഞ്ഞെടുത്തത് കൊച്ചിയാണ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ട്രാവലിംഗ് സൈറ്റ് ആയ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുത്തത് കൊച്ചിയാണ് നെക്സ്റ്റ് പോയിന്റ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് ജില്ല നല്ല പോസിബിലിറ്റി ഉള്ളൊരു ക്വസ്റ്റാണ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല പഠിക്കേണ്ട പോയിന്റ് ആണ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ല വീണ്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൗൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി ഇമ്പോർട്ടൻ്റ് ആണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ഡൌൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത് പ്രശാന്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൌൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചാൽ പ്രശാന്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൌൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി വീണ്ടും അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഉഡാൻ നമുക്കറിയാം ഡ്രോണുകൾ അല്ലെങ്കിൽ ഹെലികാം ഇപ്പോൾ പറത്താൻ ലൈസൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത് ഓപ്പറേഷൻ ഉഡാൻ അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഉഡാൻ വീണ്ടും അസമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും അവശ്യമായ സഹായം നൽകാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് നിഴൽ ഇതും നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റാണ് അസമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും അവശ്യമായ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസിന്റെ പദ്ധതി എന്താണ് നിഴൽ പഠിക്കുക അസമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും അവശ്യമായ സഹായം എത്തിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണെന്ത് നിഴൽ വീണ്ടും ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് ഈ ക്ഷേമനിധി ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ പി രാജേന്ദ്രൻ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് ആരംഭിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് ആരംഭിച്ച സംസ്ഥാനം നെക്സ്റ്റ് കേരള സർക്കാരിൻ്റെ എൻ്റെ ക്ഷയരോഗമുക്തം കേരളം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ അക്ഷയ കേരള പുരസ്കാരം ലഭിച്ച ആശുപത്രി വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കേരള സർക്കാരിൻ്റെ എൻ്റെ ക്ഷയരോഗമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ അക്ഷര കേരളം പുരസ്കാരം ലഭിച്ച ആശുപത്രി ഏതാണ് വെള്ളരട സാമൂഹികാരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പഠിക്കേണ്ട പോയിന്റ് ആണ് കേരള സർക്കാരിന്റെ എൻ്റെ ക്ഷയരോഗമുക്തം കേരളം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ അക്ഷയ കേരളം പുരസ്കാരം ലഭിച്ച ആശുപത്രി ഏതാണ് വെള്ളരട സാമൂഹിക ആരോഗ്യ കേന്ദ്രം നെക്സ്റ്റ് മലയാളത്തിലാദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം കേരള കേരളകോമുതി ഇതൊരു സ്റ്റാറ്റിക് ജി കെ ആണ് തീർച്ചയായിട്ടും എത്ര വർഷം കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഒരു മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് കേരള കേരളകോമതി ആണ് ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം നെക്സ്റ്റ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ട് ബീച്ചുകളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ ബീച്ച് കാപ്പാട് ബീച്ചാണ് ടൂറിസം പൈതൃക സംരക്ഷണം എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ബീച്ചുകൾക്ക് ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ബ്ലൂ ഫ്ലാഗ് അപ്പോൾ ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ട് ബീച്ചുകളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് കാപ്പാട് ബീച്ച് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ട് ബീച്ചുകളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ ബീച്ച് കാപ്പാട് ബീച്ച് വീണ്ടും കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന ആദ്യ നഗരസഭ നീലേശ്വരമാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന ആദ്യ നഗരസഭ എന്ന് ചോദിച്ചാൽ ഏതാണ് നീലേശ്വരം നഗരസഭയാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന ആദ്യത്തെ നഗരസഭ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന ആദ്യ നഗരസഭ എന്ന് ചോദിച്ചാൽ ഏതാണ് നീലേശ്വരം വീണ്ടും കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല എന്ന് ചോദിച്ചാൽ കേരള സർവകലാശാലയാണ് ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാല പഠിക്കുക ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല എന്ന് ചൂസ് ഏതാണ് കേരള സർവകലാശാലയാണ് ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല എന്ന് ചോദിച്ചാൽ കേരള സർവകലാശാല വീണ്ടും കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ശ്രീ ചിത്ര നാൾ ഇൻസ്റ്റിറ്റ്യൂട്ടോട് ചേർന്നിട്ട് സ്ഥാപിക്കുന്നതാണ് മെഡിക്കൽ എക്യൂപ്മെന്റ്സിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയാണ് മെഡിക്കൽ ഡിവൈസ് പാർക്ക് അപ്പോൾ ശ്രദ്ധിച്ചോണം കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്ന എവിടെയും ചോദിച്ചാൽ തോന്നയ്ക്കൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് വീണ്ടും കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കായംകുളമാണ് പഠിക്കേണ്ട പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏതാണ് കായംകുളം പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് കായംകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വീണ്ടും ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോഡാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ വന്ന് എവിടെയെന്ന് ചോദിച്ചത് എവിടെയാണ് പാലോട് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ വന്ന ഇവിടെ എന്ന് എവിടെയാണ് പാലോട് തിരുവനന്തപുരം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ വന്നത് എവിടെയാണ് പാലോട് തിരുവനന്തപുരമാണ് നെക്സ്റ്റ് കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലയിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അതും ചോദിക്കാൻ നല്ല സാധ്യത ഒരു ക്വസ്റ്റാണ് കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലയിൽ വരുന്ന എവിടെ എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലയിൽ വരുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലയിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് വീണ്ടും കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്ര നിലയിൽ വന്നത് ഇവിടെ മാരാരിക്കുളം ആലപ്പുഴ ജില്ലയിലാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്ര നിലവിൽ വന്ന എവിടെയും ചോദിച്ചാൽ എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്ര നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്ര നിലവിൽ വന്ന എവിടെയാണ് മാരാരിക്കുളം ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്നത് വീണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് ചോദിച്ചാൽ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് തൃശ്ശൂർ ഗേറ്റ് വേ ഓഫ് മുസരീസ് എന്നറിയപ്പെടുന്ന ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് വീണ്ടും മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം ഐമനം കോട്ടയം ആദ്യത്തെ നമുക്കറിയാം കുമ്പളങ്ങിയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ ശ്രദ്ധിച്ചോണം മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച കേരളത്തിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഏതാണ് ഐമനം കോട്ടയം പട്ടിക്ക മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച കേരളത്തിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ് ഐമനം കോട്ടയം മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച കേരളത്തിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് ചോദിച്ച ഏതാണ് ഐമനം കോട്ടയം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല തൃശ്ശൂർ ജില്ലയാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ് തൃശ്ശൂർ ജില്ല എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ വീണ്ടും ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം കണ്ണപുരം കണ്ണൂർ ജില്ലയിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം എന്ന് ചോദിച്ചതാണ് കണ്ണപുരം കണ്ണൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച ഗ്രാമം വീണ്ടും കേരളത്തിലാദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം ചെമ്മട്ടം വയൽ കാസർഗോഡ് ജില്ലയിലാണ് അത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു കേരളത്തിൽ കേരളത്തിലാദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലയിൽ വരുന്ന സ്ഥലം എവിടെയാണ് ചെമ്മട്ടം വയൽ കാസർഗോഡ് ജില്ല കേരളത്തിൽ കേരളത്തിലാദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ ചെമ്മട്ടം വയൽ കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലയിൽ വരുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് ചെമ്മട്ടം വയൽ കാസർഗോഡ് ജില്ല നെക്സ്റ്റ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഗുഹ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കുരിശുമല ഇത് മലപ്പുറം ജില്ലയിലാണ് പെട്ടെന്ന് പഴശ്ശി ഗുഹ എന്ന് കേട്ടാൽ നമ്മൾ കണ്ണൂരിൽ നിന്നോ എഴുതും എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്ന എവിടെയും ചോദിച്ചാൽ കുരിശുമല മലപ്പുറം ജില്ലയിലാണ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ് കുരിശുമല മലപ്പുറം ഇമ്പോർട്ടന്റ് ആണ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ് കുരിശുമല മലപ്പുറം വീണ്ടും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ് എന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ആലപ്പുഴ ജില്ലയിലാണ് നല്ല പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ് വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് എവിടെയാണത് ആലപ്പുഴ ജില്ലയിലാണ് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നത് ഏത് കായലിൽ എന്ന് ചോദിച്ചാൽ ആക്കുളം കായലിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് സത്യക്ഷണം കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നത് ഏത് കായലിലാണ് ആക്കുളം കായൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്ന കായലേതാണ് ആക്കുളം കായൽ തിരുവനന്തപുരം നെക്സ്റ്റ് കിഫ്ബിയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടൂർ തിരുവനന്തപുരം ജില്ലയിലാണ് കിഫ്ബിയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം നിലവിടുന്ന ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ് കിഫ്ബിയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് വീണ്ടും കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാം നിലവിൽ വരുന്ന ഏത് ജില്ലയിലും ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാം നിലവിൽ വരുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാം നിലവിൽ വരുന്ന ജില്ല നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അമ്പലത്തറ കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് എവിടെയാണ് സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് സ്ഥാപിതമായത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് എവിടെ സ്ഥാപിതമായി അമ്പലത്തറ കാസർഗോഡ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് പോയിന്റുകൾ പന്ത്രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു അതുകൂടാതെ കുറച്ച് റേറെ തോന്നിയ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഇത്രയുമാണ് ഇത് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ എന്ന് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആദ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേരളമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എല്ലാവർക്കും കിട്ടിക്കാണും മെഡീസപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരായിരുന്നു എന്ത് മെഡീസപ്പ് എല്ലാവർക്കും അത് കളക്ട് ചെയ്യാൻ പറ്റി കാണും സിമ്പിൾ ക്വസ്റ്റൻ ആണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭാ മണ്ഡലം ഏതായിരുന്നു കാട്ടാക്കട കിട്ടോ കാട്ടാക്കട അതേപോലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഏതായിരുന്നു ജസ്റ്റിസ് എസ് ഗോപിനാഥ് കമ്മീഷൻ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതി കുട്ടികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ഏതായിരുന്നു മാലാഖ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിന്റെ പദ്ധതി മാലാഖ നെക്സ്റ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കയറ്റും ചേർന്ന് പുറത്തിറക്കിയ വീഡിയോ കോൺഫറൻസ് ആപ്പിന്റെ പേര് എന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പും കയറ്റും ചേർന്ന് പുറത്തിറക്കിയ വീഡിയോ കോൺഫറൻസ് ആപ്പ് ബിഗ് ബ്ലൂ ബട്ടൺ എന്തായിരുന്നു എന്റെ പേര് ബിഗ് ബ്ലൂ ബട്ടൺ അതേപോലെ ഡിഗ്രി പി ജി തത്യ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി എന്തായിരുന്നു വിജയാമൃതം ഡിഗ്രി പി ജി തത്വ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയായിരുന്നു ആയിരുന്നു എന്ത് വിജയാമൃതം നെക്സ്റ്റ് വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി വിഷ വിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി എന്തായിരുന്നു ജീവനി സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കിയ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു പുനർഗേഹം പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ സ്റ്റേഷനുള്ള ഐ എസ് യു സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതായിരുന്നു ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ഇല്ല യെസ് കാസർഗോഡ് ജില്ല വി പി സത്യൻ സ്മാരകം സ്ഥാപിതമാകുന്ന ഇവിടെ എവിടെയായിരുന്നു വി പി സത്യൻ സ്മാരകം യെസ് തലശ്ശേരി ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലയിൽ വന്ന സംസ്ഥാനം ഏതായിരുന്നു കേരളം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലയിൽ വന്ന സംസ്ഥാനം ഏതായിരുന്നു കേരളം കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഓഫ് എക്സലൻസിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതായിരുന്നു ജീവി രാജ സ്പോർട്സ് സ്കൂൾ എല്ലാവർക്കും കിട്ടി കാണും അതേപോലെ കേരളത്തിൽ ഓ എൻ ബി സ്മൃതി കേന്ദ്രം നിലയിൽ വരുന്നത് എവിടെയായിരുന്നു കാസർഗോഡ് ജില്ലയിലായിരുന്നു ട്രാവൽ സൈറ്റായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിംഗ് വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ഏത് നഗരത്തിയായിരുന്നു കൊച്ചി അതേപോലെ പത്തായം എന്ന പേരിൽ കേരളത്തിലെ കാർഷിക സംസ്കൃതി മ്യൂസിയം എവിടെ നിലയിൽ വന്നു പത്തായം എന്ന പേരിൽ കേരളത്തിലെ കാർഷിക സംസ്കൃതി മ്യൂസിയം എവിടെ നിലയിൽ വന്നു കാസർഗോഡ് ജില്ല യെസ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൌൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്തായിരുന്നു കിട്ടിയോ പ്രശാന്തി അതേപോലെ അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്തായിരുന്നു ഓപ്പറേഷൻ ഉഠാൻ ഓപ്പറേഷൻ ഉഠാൻ ആ സമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും അവശ്യമായ സഹായം എത്തിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ആയിരുന്നു എന്ത് നിഴൽ കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരായിരുന്നു എന്ത് നിഴൽ അതേപോലെ ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ആദ്യമായി കർഷകർക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതായിരുന്നു യെസ് കേരളം കേരള സർക്കാരിന്റെ എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ അക്ഷയ കേരള പുരസ്കാരം ലഭിച്ച ആശുപത്രി ഏതായിരുന്നു വെള്ളരട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം ഏതായിരുന്നു ആദ്യമായി ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയ പത്രം യെസ് കേരള കൗമുദി ബ്ലൂ ഫ്ലാഗ് അംഗീകാരത്തിനായി ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എട്ട് ബീച്ചുകളിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയ ബീച്ച് ഏതായിരുന്നു യെസ് കാപ്പാട് ബീച്ചായിരുന്നു കേരളത്തിലെ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദവി ലഭിച്ച നഗരസഭ ഏതായിരുന്നു നീലേശ്വരം കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദവി ലഭിച്ച നഗരസഭ ഏതായിരുന്നു നീലേശ്വരം കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഉത്തര എല്ലാവർക്കും കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതായിരുന്നു എസ് കേരള സർവകലാശാല കേരളത്തിൽ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയായിരുന്നു മെഡിക്കൽ ഡിവൈസ് പാർക്ക് യെസ് തോന്നൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എവിടെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് യെസ് കായംകുളം ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലയിൽ വന്നത് എവിടെയായിരുന്നു ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പാലോട് തിരുവനന്തപുരം അതുപോലെ കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലയിൽ വന്ന് എവിടെയായിരുന്നു തിരുവനന്തപുരം കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ എവിടെയാണ് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം നിലയിൽ വന്ന് എവിടെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായത് എസ് മാരാരിക്കുളം എല്ലാവർക്കും കിട്ടിക്കാണും കേരളത്തിലാദ്യത്തെ പൈതൃക ബീച്ച് ഉറപ്പായിട്ട് എല്ലാവർക്കും പേര് കിട്ടിയാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് തൃശ്ശൂരിലാണ് മാതൃക ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച കേരളത്തിലെ രണ്ടാമത്തെ ടൂറിസ്റ്റ് ഗ്രാമം ഏതായിരുന്നു ഐമനം എല്ലാവർക്കും ഐമനം സിദ്ധാർത്ഥനയ്ക്ക് അറിയാമല്ലോ അപ്പോൾ ഐമനം എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ലയായിരുന്നു കേരളത്തിലാദ്യമായ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല ഏതായിരുന്നു തൃശ്ശൂർ ജില്ല അതേപോലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതായിരുന്നു കണ്ണപുരം കേരളത്തിൽ ആദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം എവിടെയാണ് സ്ഥലത്ത് ഒരു വയലായിരുന്നല്ലോ എന്തായിരുന്നു ആ വയലിന്റെ പേര് കിട്ടിയോ ചെമ്മട്ടം വയൽ കാസർഗോഡ് ജില്ലയിലാണ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കുരിശുമല എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ് വയലാർ രാമോർമ്മയുടെ സ്മാരകമാണ് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി ഏത് കായലിലാണ് നടപ്പാക്കിയത് ആക്കുളം കായൽ തിരുവനന്തപുരത്താണ് കിഫ്ബിയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം നിലയിൽ വന്നത് എവിടെയാണ് കോട്ടൂർ തിരുവനന്തപുരത്താണ് കേരളത്തിലാദ്യമായി റബ്ബർ ചെക്ക് ഡാം എവിടെ സ്ഥാപിതമായി കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് നിലയിൽ വന്നത് എവിടെയായിരുന്ന സ്ഥലത്തിന്റെ പേര് അമ്പലത്തറ അതും കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ പഠിച്ച പോയിന്റുകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ പഠിച്ച പോയിന്റുകൾ കൂടാതെ ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന രീതിയിലാണ് ഇതിൽ ചില ചോദ്യങ്ങളൊക്കെ ഓൾറെഡി പരീക്ഷയിൽ ചോദിച്ചതാണ് അപ്പൊ ഇത്രയും നേരം ഈ ക്ലാസ്സുകൾ ക്ഷമയോടെ കേട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ള ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നു നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ് നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനിക്കുന്നില്ല ഇതേ സീരീസിൽ ഇന്ത്യ വേൾഡ് ഈ രണ്ട് ഭാഗത്തു നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ് അതേപോലെ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് പഠിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ ബേസ് ചെയ്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും പല ടോപ്പിക്കിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്